വിശ്വാസി നക്ഷത്രം ആകണം. ഫിലിപ്പിയർ 2:15 പല പ്രാവശ്യം വായിച്ച വാക്യമാണ്. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. ഒരു നക്ഷത്രത്തെ നമുക്ക് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2:1-2 അങ്ങനെ വായിച്ച് 10 വരെ വായിക്കുമ്പോൾ ഒരു നക്ഷത്രത്തെ കാണാം. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? ഞങ്ങളവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു. ഇവിടെ ബഹുദൂരം സഞ്ചരിച്ച് ഏകദേശം 1 വർഷത്തോളം യാത്ര ചെയ്ത് ഒരു സംഘം യെരുശലേമിലെത്തിയിരിക്കുന്നു. ഇവരെവിടുന്നാണ് വന്നതെന്നറിയാമോ? പിറവത്ത് നിന്നാണ് വന്നത്. വിശ്വസിക്കാൻ പ്രയാസമല്ലേ? നിങ്ങളെപ്പോഴേലും പിറവത്ത് വരികയാണെങ്കിൽ പിറവം വലിയ പള്ളിയിൽ അതിൻ്റെ ചരിത്രം എഴുതിയ പുസ്തകം വിൽപ്പനയ്ക്കുണ്ട്. പരേതനായ ഡോക്ടർ ഡി ബാബു പോളാണ് ആ പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒടുവിൽ അദ്ദേഹം കുറിച്ചിട്ടുണ്ട്, ഇതൊരു ഐതിഹ്യമാണ്. പക്ഷേ എനിക്ക് ആ ഐതിഹ്യം വലിയ സന്തോഷമാണ്. കാരണം ഞാൻ പിറവത്ത് സുവിശേഷ വേല ചെയ്യുമ്പോൾ ഇവിടുത്തുകാരാണ് കർത്താവിനെ കാണാൻ പോയതെന്നൊരു കഥയെങ്കിലും ഉണ്ടല്ലോ. അപ്പോൾ ഈ നാട്ടുകാർക്ക് കർത്താവിനെ കാണുന്നതിലുള്ള താല്പര്യവും കണ്ടതിലുള്ള താല്പര്യവും എന്നെ രോമാഞ്ചം കൊള്ളിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അവരോടും വിശേഷാൽ പിറവങ്കാരോടും പറയാനുള്ളത്, കണ്ടവരെ കണ്ടാൽ മതിയോ, യേശുവിനെ കാണണ്ടേ? ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? ഇല്ല. കാണാൻ പോയവരാണ് രാജാക്കന്മാരെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കണ്ടവർ അല്ലേ? അവർ കണ്ടിട്ട് തിരിച്ചു വന്ന് പണത് ദേവാലയം എന്നിരിക്കട്ടെ അല്ലേ? അവരുടെ പേരിലെ ദേവാലയം അവരെ കണ്ടാൽ മതിയോ? അവരോട് പ്രാർത്ഥിച്ചാൽ മതിയോ? അവരെയാണോ പ്രാർത്ഥിക്കേണ്ടത്? അവർ കണ്ടവനെ നമ്മൾ കാണണ്ടേ? കണ്ടവരെ അല്ല കാണേണ്ടത്, കാണേണ്ടവനെയാണ് കാണേണ്ടത്. ഓക്കെ. അവരൊത്തിരി ദിവസം എടുത്തു. 3 പേരൊന്നുമല്ല, 3 രാജാക്കന്മാരെന്നൊക്കെ നമ്മൾ ഒരു ഊഹം വെച്ച് പറയുന്നതാണ്. നീണ്ട യാത്രയായിരുന്നു. അതിൽ ചിലർ ഇടയ്ക്ക് വെച്ച് അസ്വസ്ഥരാകുകയോ രോഗികളാകുകയോ പ്രശ്നബാധിതരാകുകയോ തിരിച്ചു പോവുകയോ ചെയ്തതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. ഏതായാലും ഈ പോയവർ റോയൽ ഫാമിലീസാണ്, രാജാക്കന്മാരെന്ന് വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇല്ലെങ്കിൽ അക്കാലത്ത് അത്രയും വലിയ യാത്രയും സാധ്യമല്ല. നേരെ ഹേരോദാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് കയറാനും പറ്റില്ല. ഇതെന്താ, ഭിക്ഷക്കാർക്ക് കയറാവുന്ന സ്ഥലമാണോ രാജകൊട്ടാരം? നാടോടികൾക്ക് ചെന്ന് ചാടിക്കയറാവുന്നതാണോ രാജകൊട്ടാരം? ഒരിക്കലുമല്ല. ഇവർ ഏതോ രാജകുടുംബങ്ങളിൽ പെട്ടവരായതുകൊണ്ട് ആ നിലയിലുള്ള കണക്ഷനിലാണ് അവിടെ ചെന്ന് കയറിയത്. അതുകൊണ്ട് അവരെ രാജാക്കന്മാർ വിളിക്കുന്നതിനോട് തെറ്റൊന്നുമില്ല, വിദ്വാന്മാരെന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, എൻ്റെ വിഷയം അതല്ല, അവരെ നയിച്ചതാരെന്നുള്ളതാണ്. അവരെ നയിച്ചത് നക്ഷത്രമാണ്. ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു. ഓക്കെ, അപ്പോൾ അവിടെ ആർക്കും സംശയമില്ല, കാരണം അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം അതിൻ്റെ ശാസ്ത്രം പറയുന്നു, ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ ഒരു നക്ഷത്രം പിറക്കുന്നതെന്ന്. പക്ഷേ ചില വ്യത്യസ്തരായ മനുഷ്യർ ജനിക്കുമ്പോൾ ചില വ്യത്യസ്തമായ നക്ഷത്രം ഉണ്ടാകുന്നു, അത് പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. പക്ഷെ എല്ലാവർക്കും കാണാൻ പറ്റുകയില്ല, വാന നിരീക്ഷകർക്കേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർ രാജകുടുംബമെന്ന് മാത്രമല്ല, വാന നിരീക്ഷകരുടെ ഗ്രൂപ്പിൽപ്പെട്ടവരും കൂടിയാണ്. ഇനി നക്ഷത്രം കണ്ടാൽ മതിയോ? നക്ഷത്രം കണ്ടാൽ അതിൻ്റെ മീനിങ് മനസ്സിലാക്കാനുള്ള ജ്ഞാനം വേണ്ടേ? ഇപ്പം നമ്മൾ എത്രയോ നക്ഷത്രം കണ്ടിരിക്കുന്നു, പക്ഷെ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലായില്ലല്ലോ. അപ്പം ജന്മനക്ഷത്രം എന്നൊക്കെയുള്ള വാക്കുകൾ പ്രസിദ്ധമല്ലേ? ഈ നക്ഷത്രത്തിൽ നിന്ന് അവർ മനസ്സിലാക്കി, ഹീ ഈസ് എ കിങ് നോട്ട് അൻ ഓർഡിനറി കിങ് ഹീ ഈസ് ദ കിങ് ഓഫ് കിങ് അവൻ രാജാക്കന്മാരുടെ രാജാവാണ്, അതുകൊണ്ട് അവനെ കാണണം. നോക്കൂ,
എരിശിലേമിൽ നിന്ന് വന്ന ആളുകൾ കിഴക്കുനിന്ന് വന്ന ആളുകൾ എരിശിലേമിലെത്തി ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ വന്നിട്ട് യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ എന്ന് ചോദിച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാവോ? ഹെരോദാവും കൂട്ടരും ഭ്രമിച്ചുപോയി. ജനിച്ചിട്ട് ഏതാനും ചില മാസങ്ങൾ മാത്രമായ ഒരു കുഞ്ഞിനെക്കുറിച്ച് കേൾക്കുമ്പോൾ എന്തിനാ? പട്ടാളം കയ്യിലുള്ള, ആയുധം കയ്യിലുള്ള രാജാക്കന്മാർ എന്തിനാ പേടിക്കുന്നത്? എന്തിനാ പേടിക്കുന്നത്? അവനെ ഭയപ്പെടണം കേട്ടോ. അവനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. ഈ നക്ഷത്രം എന്ത് ചെയ്തെന്നറിയാമോ? ഇവരെ വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽക്കുക. കാരണം ഇവരിപ്പോൾ വഴിതെറ്റി. ഇവരോട് രാജകൊട്ടാരത്തിൽ പോകാൻ പറഞ്ഞില്ല, പക്ഷേ അതൊരു ഹ്യൂമൻ നേച്ചറാണ്. രാജാവ് പറഞ്ഞാൽ രാജകൊട്ടാരത്തിലായിരിക്കുമല്ലോ എന്ന് ഓർത്ത് അങ്ങോട്ട് പോയത്. പക്ഷേ വഴിതെറ്റിപ്പോയി. ഒത്തിരി കഷ്ടവും നഷ്ടവും സഹിച്ച് പുറത്തിറങ്ങി വന്നപ്പോൾ നക്ഷത്രം അവരെ വെയിറ്റ് ചെയ്ത് നിന്നിപ്പോൾ ആ നക്ഷത്രം അവരെ ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്തിച്ചു, യേശുവിനെ കാണിച്ചു. നിങ്ങൾക്കും ഒരു നക്ഷത്രമാകാം. ഗാഡ്.